നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ആണവായുധങ്ങൾ നിർമ്മിക്കണമെന്ന് ഇറാനി എംപിമാർ ഇറാൻ സർക്കാരിനോട് പറയുകയാണ്. ഇറാൻ പാർലമെന്റിലെ 39 എംപിമാരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന് കത്തെഴുതിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നാണ് സുപ്രീം കൌൺസിലിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നാണ് പാർലമെന്റ് അംഗമായ ഹസൻ അലി എയാക്കി ISNI ന്യൂസിനോട് വ്യക്തമാക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ അന്താരാഷ്ട്ര സംഘടനകൾക്കോ ഇന്ന് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ഏതു നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കാമെന്ന് ഹസൻ അലി എയാക്കി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആണവായുധ നിർമ്മാണം ഇസ്ലാമിന് എതിരാണ് എന്ന് ഇറാന്റെ പ്രതിരോധ നയമുണ്ട്. ആണവായുധം നിർമ്മിക്കരുത് എന്ന പരമോന്നത നേതാവായ അലി ഖമേനി നേരത്തെ മതവിധി ഇറക്കിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇത് പുതുക്കണമെന്നാണ് ഹസൻ അലി അടക്കമുള്ള എംപിമാരുടെ ആവശ്യം. അടുത്ത പതിറ്റാണ്ടിൽ ഹോർമോസ് പ്രവിശ്യയിൽ 1250 മെഗാവാൾട്ട് ശേഷിയുള്ള 2 ആണവോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുമെന്ന് ആണവോർജ്ജ് കമ്മീഷൻ മേധാവി മുഹമ്മദ് ഇസ്ലാമി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2041 20,000 മെഗാവാൾട്ട് വൈദ്യുതി ആണവ നിലയങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് ഇറാന്റെ തീരുമാനം. ആണവോർജ്ജ മേഖലയുടെ വികസനത്തിനായി രാജ്യത്തെ 10-ലധികം സർവകലാശാലകളിൽ ഇപ്പോൾ ആണവ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനായി വലിയ തുകയാണ് ബജറ്റിൽ ഇറാൻ നീക്കിവെക്കുന്നത്. തെക്കൻ ലബ്നൻ, ഗസ മുനമ്പ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ സേന ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചു. തെക്കൻ ലബനനിൽ സൈനികർ വടക്കൻ ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ലോഞ്ച് പാഡുകളും തകർത്തിട്ടുണ്ട്. അടുത്തുള്ള ഏറ്റുമുട്ടലുകളും വ്യോമാക്രമണങ്ങളിലും അവർ നിരവധി ഭീകരരെ ഉന്മൂലനം ചെയ്യുകയും ടാങ്ക് വിരുദ്ധ മിസൈലുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനുള്ള ഹിസ്ബുള്ളയുടെ കഴിവിനെ ദുർബലപ്പെടുത്താനുള്ള IDFന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ആയുധങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉൾപ്പെടെ 100-ലധികം ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ഭീകര ലക്ഷ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് വ്യക്തമാകുന്നത്.